നമസ്കാരം. അന്വേഷണം പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനകം സ്വപ്ന സുരേഷിനെ കണ്ടെത്തിയത് NIA സ്വർണ്ണക്കടത്ത് കേസിന് നൽകുന്ന പ്രാധാന്യം വ്യക്തമാക്കുന്നു. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ CPM ഉന്നത നേതാക്കളെ അറസ്റ്റ് ചെയ്ത മുടക്കോഴിമല അർദ്ധരാത്രി നടന്നുകയറി കൊടിസുനിയും സംഘത്തെയും പിടികൂടിയ ASP ഷൗക്കത്ത് അലിയാണ് പ്രതികളെ ചോദ്യം ചെയ്യുന്നത്. പാലായിക്കുളം സിമി കേസ്, കളിയിക്കാവിള വെടിവെപ്പ് കേസ് തുടങ്ങിയ കേസുകൾ അന്വേഷിച്ച് പ്രശംസ പിടിച്ചുപറ്റിയ NIA DYSP സി രാധാകൃഷ്ണപിള്ളയ്ക്കാണ് അന്വേഷണ ചുമതല. TP കേസിലെ പ്രതികളെ പിടികൂടുകയും പിന്നീട് LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ NIA യിലേക്ക് ഡെപ്യൂട്ടേഷനിൽ പോകുകയും ചെയ്ത ഷൗക്കത്ത് അലിക്ക് അന്വേഷണത്തിന്റെ പ്രധാന ചുമതല നൽകുമ്പോൾ തുടർ നടപടികളെ സംബന്ധിച്ച് രാഷ്ട്രീയ കേന്ദ്രങ്ങൾക്കും ആകാംക്ഷയുണ്ട്. ഏത് ജോലി നൽകിയാലും പേടിയില്ലാതെ ആ ദൗത്യം പൂർത്തിയാക്കുന്ന ഉദ്യോഗസ്ഥനാണെന്നാണ് സേനയിലുള്ളവർ ഷൗക്കത്ത് അലിയെ കുറിച്ച് പറയുന്നത്. ആക്ഷന് പറ്റിയ ഓഫീസർ. കലാപമോ അക്രമാസക്തമായ മാർച്ചോ അവസാനിപ്പിക്കാൻ ഉദ്യോഗസ്ഥരുടെ ആദ്യ പരിഗണന ഷൗക്കത്തലിക്കായിരിക്കും. CPM നേതാവായ P മോഹനനെ അറസ്റ്റ് ചെയ്യാൻ മറ്റ് ഉദ്യോഗസ്ഥർ മടിച്ചപ്പോൾ ദൗത്യം ഏറ്റെടുത്തത് ഷൗക്കത്ത് അലിയാണ്. മുടക്കോഴിമലയിൽ അർദ്ധരാത്രി കയറി കൊടിസുനിയും സംഘത്തെയും പിടികൂടിയത് കേരള പോലീസിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ്. സൈലന്റ് നൈറ്റ് എന്ന് പേരിട്ട ആ ഓപ്പറേഷന് ചുക്കാൻ പിടിച്ചത് ഷൗക്കത്ത് അലിയാണ്. ആദ്യമായാണ് അത്തരമൊരു ഓപ്പറേഷൻ കേരള പോലീസ് നടത്തുന്നത്. കൊടിസുനിയും സംഘത്തെയും തേടിയുള്ള റെയ്ഡ് വിവരം പലതവണ ചോർന്നതോടെയാണ് AG അനൂപ് കുരുവിള ജോണിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് അർദ്ധരാത്രി ഓപ്പറേഷൻ നടത്താൻ തീരുമാനിച്ചത്. ഉന്നത ഉദ്യോഗസ്ഥരുടെ വിശ്വസ്തർ മാത്രമായിരുന്നു സംഘത്തിൽ. മലയുടെ വശങ്ങളിലൂടെ പ്രതികൾ രക്ഷപ്പെടാതിരിക്കാൻ മുഴക്കുന്ന് തില്ലങ്കേരി മാലൂർ പഞ്ചായത്തുകളിലൂടെയുള്ള എല്ലാ വഴികളും പോലീസ് അടച്ചു. പതിവ് വാഹന പരിശോധനയ്ക്കെന്ന് തോന്നിക്കുന്ന വിധത്തിലായിരുന്നു പോലീസിന്റെ നിൽപ്പ്. DYSP P ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിൽ 20-ലധികം പേരടങ്ങുന്ന സംഘം വടകരയിൽ നിന്നും ടിപ്പർ ലോറിയിൽ പുലർച്ചെ 2 മണിയോടെ മുഴക്കുന്നിലെത്തി. ചെങ്കൽ എടുക്കുന്ന സ്ഥലമായതിനാലാണ് ടിപ്പർ തിരഞ്ഞെടുത്തത്. ചെങ്കൽ തൊഴിലാളികളുടെ വേഷത്തിലായിരുന്നു പോലീസ്. വടകരയിൽ നിന്ന് മാഹി, തലശ്ശേരി, കൂത്തുപറമ്പ്, മട്ടന്നൂർ, ഉളിയിൽ, തില്ലങ്കേരി വഴി പെരിങ്ങാനത്ത് എത്തിയ ശേഷമാണ് സംഘം മലയിലേക്ക് കയറിയത്. മാഹിയിൽ നിന്നും മറ്റൊരു ചെറുസംഘം ഉരുവച്ചാൽ മാലൂർ വഴി പുരളിമലയുടെ മുകളിൽ നിന്ന് താഴോട്ടിറങ്ങി മലയിലെത്തി. മൂന്നാമത്തെ സംഘം മുഴക്കുന്ന് കടുക്കാപ്പാലം വഴി മുടക്കോഴിമലയിലേക്ക് കയറിയെത്തി. മൊബൈൽ വെളിച്ചത്തിലായിരുന്നു കാട്ടിലൂടെയുള്ള മലക്കയറ്റം. പുലർച്ചെ 2 മണിക്കാണ് പോലീസ് സംഘം അടിവാരത്തെത്തുന്നത്. അപ്പോഴേക്കും മഴ തുടങ്ങി. സംഘത്തിന് മഴ ഉപദ്രവവും അനുഗ്രഹവുമായി. മഴ കനത്തതോടെ മലക്കയറ്റം ദുഷ്കരമായി. മൊബൈൽ ഫോണുകൾ നനഞ്ഞുകേടായി. പക്ഷേ മഴയുടെ ശബ്ദത്തിൽ പോലീസിന്റെ ചലന ശബ്ദങ്ങൾ ആരും കേൾക്കാത്തത് ഗുണവുമായി. സ്ഥലത്തെക്കുറിച്ച് അറിയാത്തതിനാൽ പോലീസിന് 4 കിലോമീറ്ററോളം കൂടുതൽ നടക്കേണ്ടി വന്നു. ഒളിസങ്കേതം കണ്ടെത്തുമ്പോൾ സമയം പുലർച്ചെ 4 മണി. മുഴക്കുന്നു പഞ്ചായത്തിലെ മുടക്കോഴിമലയിൽ റോഡിൽ നിന്ന് 2 കിലോമീറ്റർ ചെങ്കുത്തായ കയറ്റം കയറി ചെല്ലുന്ന ചെരുവിലായിരുന്നു കൊടിസുനിയുടെ കൂടാരം. പോലീസാണെന്ന് അറിയിച്ചപ്പോഴേക്കും തോക്ക് ചൂണ്ടി എതിരിടാനായിരുന്നു ശ്രമം. അരമണിക്കൂർ നീണ്ട ബലപ്രയോഗത്തിലൂടെയാണ് സംഘത്തെ പോലീസ് കീഴടക്കിയത്. ന്യൂസ് ഡെസ്ക്, വിഷൻ ഇന്ത്യ, മൊബൈൽ TV. സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഓൾസോ പ്രസ് ദിസ് ബെൽ ഐക്കൺ.